നമസ്തെ. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചില മാധ്യമങ്ങൾ പുരാവസ്തു തട്ടിപ്പു കേസിൽ അറസ്റ്റിലായ മോൺസൂൺ മാവുങ്കലിന്റെ ശേഖരത്തിലെ രാജമുദ്രയുള്ള പന്തളം കൊട്ടാരത്തിന്റെ ചെമ്പോല ഒറിജിനൽ ചെമ്പോല തിട്ടൂരമെന്ന പേരിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതോടെ ശബരിമലയെ തകർക്കാൻ ഗൂഢനീക്കം നടന്നുവെന്ന് ആരോപണം ഉയർന്നു. പന്തളം കൊട്ടാരം പുറപ്പെടുവിച്ച രാജമുദ്രയുള്ള ചെമ്പോല തിട്ടൂരം എന്ന പേരിൽ വ്യാജരേഖ പ്രചരിപ്പിച്ച് ഹിന്ദു സമൂഹത്തിൽ ജാതീയമായ ഭിന്നിപ്പും സ്പർദ്ധയും സൃഷ്ടിക്കാനും ശബരിമല വിശ്വാസികളുടെ ഐക്യം തകർക്കാനും 24 ന്യൂസ് ശ്രമിച്ചുവെന്ന ആരോപണം ഉയർന്നു. സംഭവത്തിൽ 24 ന്യൂസ് മാനേജ്മെന്റ്, കൊച്ചി ബ്യൂറോ റിപ്പോർട്ടർ സഹീൻ ആന്റണി, മോൺസൂൺ മാവുങ്കൽ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ശങ്കുട്ടിദാസ്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ശങ്കുട്ടിദാസിന്റെ വെളിപ്പെടുത്തൽ. പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചില സുപ്രധാന വിവരങ്ങൾ തത്വമയി ന്യൂസിനോട് പങ്കുവെക്കുകയാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, നമ്മൾ അങ്ങനെ ലളിതമായി കണ്ടൊഴിവാക്കാവുന്ന ഒരു സംഗതിയാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശബരിമല പ്രക്ഷോഭം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ജാഗരണത്തിന്റെ ഒരു നിമിഷമായിരുന്നു. മറ്റെല്ലാ ഭേദഭാവങ്ങളും മറന്നുകൊണ്ട്, ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ എല്ലാ ഭേദങ്ങളും മറന്നുകൊണ്ട് ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി സംഘടിതമായിട്ടൊരു മുന്നേറ്റം നടത്തിയൊരു സമയമായിരുന്നു. ആ സമയത്താണ് വളരെ ബോധപൂർവം ഇങ്ങനെ ഒരു വാർത്ത 24 ന്യൂസിലൂടെ പുറത്തു വരുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 December 10 ഈ വാർത്ത അവർ പുറത്തു വിടുന്നത്. ആ വാർത്തയിൽ പറയുന്നത് പന്തളം കൊട്ടാരം കൊല്ലവർഷം 843 അവിടെ ആ സമയത്ത് പുറത്തിറക്കിയിട്ടുള്ള ചെമ്പോല തിട്ടൂരം, അതായത് ചെമ്പ് പട്ടയത്തിൽ പഴയ ചെമ്പ് തകിടിൽ കോലെഴുത്ത് മലയാളം, പ്രാചീന മലയാള അക്ഷരങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള കൊട്ടാരത്തിന്റെ രാജമുദ്ര പതിപ്പിച്ചിട്ടുള്ള ചെമ്പോല തിട്ടൂരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ചെമ്പോല തിട്ടൂരം പ്രകാരം ശബരിമല ക്ഷേത്രത്തിലെ ആരാധനയ്ക്കും ആചരണങ്ങൾക്കുള്ള അവകാശം ഏതൊക്കെ സമുദായങ്ങൾക്കും ഏതൊക്കെ കുടുംബാംഗങ്ങൾക്കും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണെങ്കിൽ പൊന്നമ്പലമേട്ടില് ഉള്ള അല്ലെങ്കിൽ മകരവിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചരണങ്ങളുടെ എല്ലാം അധികാരം മലയര വിഭാഗത്തിനും, അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങളുടെയും മറ്റ് വെടി വഴിപാട്, മറ്റ് പുള്ളുവൻപാട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ആചരണങ്ങളും നടത്തുന്ന അധികാരം ഈ ചീരപ്പഞ്ചറ എന്ന് പറയുന്ന ഈഴവ കുടുംബത്തിനുമാണ്. മറ്റേതെങ്കിലും ജാതി മത സമുദായങ്ങൾക്ക് ശബരിമല ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ എങ്ങനെ ബ്രാഹ്മണ പൂജ വന്നു, ഇപ്പോ നമ്മൾ തന്ത്രിസ്ഥാനത്ത് കാണുന്ന താഴ്മൺ മഠം പോലെയുള്ള കുടുംബങ്ങൾ ശബരിമലയിൽ സുപ്രധാന സ്ഥാനത്ത് വന്നത് ദുരൂഹമാണ്, അത് വിചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി ജാതിപരമായ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ ഈഴവരും മലയരയരും മാത്രം ആരാധിച്ചിരുന്ന ഒരു പ്രാകൃത കേന്ദ്രം പിന്നീട് ബ്രാഹ്മണർ കൈയടക്കുകയാണ്, വിചിത്രമായിട്ടുള്ള ഒരു അധിനിവേശം നടത്തിയതാണ് എന്നുള്ള നിലയിലാണ്. ബ്രാഹ്മണാധികാരത്തിന് യാതൊരു തെളിവും കാണുന്നില്ല. എങ്ങനെ ബ്രാഹ്മണ പൂജ വന്നു എന്നത് വിചിത്രമായി എന്നൊക്കെ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ ആ കോലെഴുത്ത് ഒരു വിദഗ്ധനെ കൊണ്ട്, രാഘവാരി എന്ന് പറയുന്ന ഒരു വിദഗ്ധനെ കൊണ്ട് വായിപ്പിക്കുന്നു. അദ്ദേഹവും പറയുന്നു ഇവിടെ ബ്രാഹ്മണന്മാരുടെ പൂജ വന്നത് എങ്ങനെയാണെന്ന് ഈ രേഖ കൊണ്ട് മനസ്സിലാവുന്നില്ല, അത് വളരെ ദുരൂഹമായിരിക്കുന്നു. അതിനെ തുടർന്നിട്ടാണ് കേരളത്തിൽ വലിയൊരു സംവാദം തന്നെ ഉണ്ടായത്. എങ്ങനെയാണ് ശബരിമലയിൽ ഇന്ന് കാണുന്ന രീതിയിൽ താന്ത്രികമായിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് താഴ്മൺ മഠം പോലെയുള്ള കുടുംബം അതിന്റെ തന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത്, അത് പിന്നീട് കൈയടക്കിയതാണ്, യഥാർത്ഥത്തിലുള്ള അവകാശികളെ പുറത്താക്കിക്കൊണ്ട് ആ ക്ഷേത്രം കൈയടക്കുകയാണ് ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള വായനകൾ ഉണ്ടായി. December 18 ദേശാഭിമാനി അതിനെപ്പറ്റി വാർത്ത കൊടുക്കുന്നു. ശബരിമലയിലെ എന്താ പറയാ അധികാരങ്ങളും അവകാശങ്ങളെയും സംബന്ധിക്കുന്ന പുരാതന രേഖ, 350 പഴക്കമുള്ള രേഖ പുറത്തു വന്നിരിക്കുന്നു. അത് പ്രകാരം ബ്രാഹ്മണർക്ക് ശബരിമലയിൽ അധികാരമില്ല, തെളിവ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനി വാർത്ത കൊടുക്കുന്നു. അതിനെ തുടർന്ന് നാരദ ന്യൂസ്, അതേപോലെ തന്നെ അഴിമുഖം, ഇവിടെയെല്ലാം ശബരിമലയിൽ നടന്ന ബ്രാഹ്മണാധിനിവേശത്തെ സംബന്ധിച്ച വലിയ ചർച്ചകൾ, വലിയ ലേഖനങ്ങളൊക്കെ വരുന്നു. സ്വാഭാവികമായും തന്നെ ഇത് ഹിന്ദു സമുദായത്തിനുള്ളിൽ, ഹിന്ദു സമാജത്തിനുള്ളിൽ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് മലയരയുടെ പ്രതിനിധിയായിട്ട് PK സജീവ് എന്നൊക്കെ പറയുന്ന ചില ആളുകൾ വരുന്നു. അതുപോലെ തന്നെ ഈഴവ വിഭാഗം വേറെയായിട്ട് സംഘടിക്കുന്നു, ബ്രാഹ്മണർ വേറെയായിട്ട് സംഘടിക്കേണ്ടി വരുന്നു. ഇത് തന്നെയാണ് ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിച്ചത് എന്നത് വ്യക്തമാണ്. ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഹിന്ദു സമുദായത്തെ ജാതി പറഞ്ഞ്, വർഗം പറഞ്ഞ്, വർണ്ണം പറഞ്ഞ് ഭിന്നിപ്പിക്കുകയും ആ ജോയിന്റ് ആയിട്ടുള്ള ഒപ്പോസിഷനെ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ നടത്തിയിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ വിഘടിപ്പിച്ച് അതിന്റെ ശക്തി ചോർത്തിക്കളയുക എന്നുള്ള ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ വാർത്ത. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നുന്നു. കാരണം ആ വാർത്തയിൽ വളരെ അഭിമാനത്തോടുകൂടി അവർ പറയുന്നുണ്ട് കലൂർ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ മോൺസൺ മാവുങ്കൽ എന്ന ആളിന്റെ സ്വകാര്യ പുരാവസ്തു ശേഖരത്തിൽ നിന്നാണ് ഈ രേഖ കണ്ടെത്തിയതെന്ന്. ഈ മോൺസൺ മാവുങ്കൽ ആരാന്ന് നമുക്ക് അന്ന് അറിയുമായിരുന്നില്ല, പക്ഷെ നമുക്ക് ഇന്നറിയാം. പുരാവസ്തു തട്ടിപ്പിന്റെ പേരിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന 100 മോശയുടെ അംശവടി, ഉണ്ണിക്കണ്ണന്റെ വെണ്ണക്കുടം, അതേപോലെ തന്നെ നാരദർ ഉപയോഗിച്ചിരുന്ന വീണ, ഗണപതി മഹാഭാരതം എഴുതിയിട്ടുള്ള താളിയോല തുടങ്ങിയിട്ട് നിരവധിയായിട്ടുള്ള സാധനങ്ങൾ സ്വന്തമായിട്ട് ആശാരികളെ കൊണ്ട്
കൊണ്ട് നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് വിൽക്കുകയും ആളുകളെ കോടികൾ തട്ടിക്കുകയും ചെയ്തൊരു തട്ടിപ്പുകാരനാണ് അയാൾ. അതിൽ പറച്ചിലായിരിക്കുന്നു. ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ രേഖ വെച്ചുകൊണ്ടാണ് 24 ന്യൂസ്, പ്രത്യേകിച്ചും 24 ന്യൂസിലെ സഹിൻ ആന്റണി, സഹിൻ ആന്റണിയാണ് ആ വാർത്ത അവതരിപ്പിക്കുന്നത്. സഹിൻ ആന്റണിയും മോൻസൺ മാവുങ്കലും തമ്മിലുള്ള ബന്ധം ഇപ്പൊ വളരെ പ്രകടമായി പുറത്തു വന്നിട്ടുണ്ട്. പരാതിക്കാർ മോൻസൺ മാവുങ്കലിനെതിരെ കൊടുത്തിട്ടുള്ള പരാതിയിൽ തന്നെ, പോലീസിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ തന്നെ ഈ സഹിൻ ആന്റണിയുടെ പേര് പറയുന്നുണ്ട്. മോൺസൺ മാവുങ്കലും സഹിൻ ആന്റണിയും നമ്മൾ വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ മോൺസൺ മാവുങ്കലിന്റെ എല്ലാ ഇടപാടുകളുടെയും ഇടനിലക്കാരനായിട്ടും മധ്യസ്ഥനായിട്ടും പ്രവർത്തിച്ചിരുന്ന ഈ സഹിൻ ആന്റണിയാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, കൊച്ചിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ മോൺസൺ മാവുങ്കലിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സഹിൻ ആന്റണിയാണ്. അയാൾക്കെതിരെ ഉണ്ടാകുന്ന പരാതികളെല്ലാം പോലീസിന്റെ സ്വാധീനവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇടപെട്ട് ഒത്തുതീർപ്പാക്കി കൊടുത്തിരുന്നത് സഹിൻ ആന്റണിയാണ്. അങ്ങനെ ഈ മോൺസൺ മാവുങ്കലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു അക്കംപ്ലിസ് ആയിരുന്ന, അല്ലെങ്കിൽ അയാളുടെ ഒരു പങ്കുകാരനായിരുന്ന ഒരാളാണ് സഹിൻ ആന്റണി. സഹിൻ ആന്റണി മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു ശേഖരത്തിൽ നിന്ന് ഈ പറയുന്ന വ്യാജ ജമ്പോലത്തെട്ടൂരം കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് യാദൃശ്ചികമാണെന്ന് തോന്നുന്നില്ല. ഒന്നല്ലെങ്കിൽ സഹിൻ ആന്റണിയും കൂടി അറിവോടും സമ്മതത്തോടും കൂടിയിട്ടാണ് ആ വ്യാജരേഖ സത്യസന്ധമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖയാണെന്നുള്ള പോലെ പുറത്തു കൊണ്ടുവന്നത്. അതല്ലെങ്കിൽ സഹിൻ ആന്റണി 24 ന്യൂസിന്റെ ആവശ്യപ്രകാരമാണ് മോൺസൺ മാവുങ്കൽ അങ്ങനെ ഒരു രേഖ നിർമ്മിച്ചത് തന്നെ. ആ നിലയിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മോൺസൺ മാവുങ്കൽ നടത്തിയിട്ടുള്ള മറ്റ് തട്ടിപ്പുകളെ പറ്റി അന്വേഷിക്കുന്ന പോലെ ഈ ചെമ്പോലത്തെട്ടൂരത്തിന്റെ കാര്യത്തിൽ യാതൊരു അന്വേഷണം ഉണ്ടാവുന്നില്ല, അതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാവുന്നില്ല. ഇത്രയും ഗൗരവമായിട്ടുള്ള വിഷയത്തെ അവഗണിച്ച് ഒഴിവാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള അന്വേഷണം വേണം. സ്പെസിഫിക് ആയിട്ട് ഈ വിഷയം തന്നെ അന്വേഷിക്കണം. എങ്ങനെയാണ് ഈ ചെമ്പോലത്തെട്ടൂരം ഈ പറയുന്ന മോൺസൺ മാവുങ്കലിന്റെ കയ്യിലെത്തിയത്, അത് എങ്ങനെയാണ് സഹിൻ ആന്റണി അത് 24 ന്യൂസിലൂടെ പ്രചരിപ്പിക്കുന്നത്, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്, പ്രത്യേകിച്ചും ആ സമയത്തെ സാഹചര്യം, ശബരിമല പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു രേഖ പെട്ടെന്ന് ശൂന്യതയിൽ നിന്ന് ഉയർത്തിക്കാട്ടാൻ ഇവരെ പ്രേരിപ്പിച്ചിട്ടുള്ള വികാരം എന്താണ്, അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്, ആരാണ് ഇവർക്ക് ഈ പറയുന്ന കൊട്ടേഷൻ കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗൗരവമായിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് DGP പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയിൽ അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളെ പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കാര്യത്തിൽ FIR ഇട്ടുകൊണ്ട് സഹിൻ ആന്റണിക്കും 24 ന്യൂസിന്റെ മാനേജ്മെന്റിനും മോൺസൺ മാവുങ്കലിന്റെയും ഈ കാര്യത്തിലെ ഇടപാടുകളെ പറ്റി അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ച് യുക്തമായിട്ടുള്ള ശിക്ഷാ നടപടികൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ DGP പരാതി കൊടുത്തിട്ടുള്ളത്. ആ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാവും, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മോൺസൺ മാവുങ്കലിന്റെ പോലീസിലെ ഉന്നതരുമായിട്ടുള്ള ബന്ധം കൊണ്ടും 24 ന്യൂസിന് ഈ പോലീസിൽ ഉന്നതരുമായിട്ടുള്ള ബന്ധം കൊണ്ടും ഏതെങ്കിലും നിലയിൽ ഇത് തേച്ചു മായ്ച്ച് കളയാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തോടു കൂടി അന്വേഷണത്തിന് തിരിവടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ മടിയുണ്ടാവില്ല എന്നും കൂടി ഞാൻ പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം നടത്തി യുക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഈ ആവശ്യം ഉന്നയിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കാനും തയ്യാറായിട്ടാണ് അദ്ദേഹം ഉള്ളത്. സത്യം പുറത്തുവരട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.